എന്റെ ശബ്ദം ഓരോന്നും പ്രപഞ്ചത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള സമസ്ത ശബ്ദങ്ങളും നാദങ്ങളും സർവവല്ലഭയ പരമേശ്വരിയ അതിനോടൊപ്പം സഞ്ചരിക്കുന്നത് എന്റെ മനസ്സാണ്. സൃഷ്ടിയുടെ കേന്ദ്രമായ എന്റെ മനസ്സ് യുഗവത് ആ വാക്കുകളോടൊപ്പം സഞ്ചരിച്ച് സൃഷ്ടിയെ നവീകരിച്ച് എനിക്കായി നാളെ ജീവിതമായി എന്നെ കൂടുകൂട്ടുന്നതിന് കാത്തിരിക്കുമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചവരപ്പോഴും വാക്കുകളുടെ വർണ്ണങ്ങളുടെ വിധാനീയതയെക്കുറിച്ച് വിചാരിക്കുമ്പോഴൊക്കെ ഒരു വാക്കും വൃഥാവിലാവില്ല. നീ ഉപയോഗിച്ച വാക്കുകളാണ്, നിന്റെ വാക്കുകളാണ്. അതിനർത്ഥമായിരിക്കുന്ന മുക്തേന്ദുശേഖരൻ സാക്ഷാൽ സദാശിവൻ നിന്റെ ഉള്ളിൽ നിന്നാണ്. ശിവശക്തി ഐക്യം സംഭവിക്കുന്ന വാക്കും മനസ്സും ഇണചേർന്നുള്ള മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് നീ തന്നെയാ. വാക്കിന് നിന്റെ മനസ്സ് മാത്രമാണ് അർത്ഥം. നിഘണ്ടുക്കൾ എഴുതാം, ഉണ്ടാക്കാം, വ്യാഖ്യാനിക്കാം. നിശബ്ദതയുടെ അഗാധതകളിൽ നിന്നുണ്ടാകുന്ന നിന്റെ ശബ്ദത്തോടൊപ്പം സഞ്ചരിക്കുന്നതും നിനക്ക് നാളെ പ്രപഞ്ചം രൂപപ്പെടുത്തുന്നതും നിന്റെ മനസ്സാകുന്നു. മനസ്സും വാക്കും ഇണചേർന്നുള്ള പ്രപഞ്ചം നിന്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു. പഠിച്ചിട്ട് ഇനി വാക്കുകളൊന്നും ഉപയോഗിച്ച് നോക്കും, നിനക്ക് വാക്ക് ഉപയോഗിക്കാനാകുമോ എന്ന് നോക്കും. എത്ര ലാഘവത്തോടെയാണ് വാക്കുകളെടുത്ത് പന്താടുന്നത്. എന്റെ മനസ്സ് ഞാനായി, എന്റെ പ്രിയമുള്ളവനായി, എന്റെ പ്രിയങ്കരിയായി, എന്റെ അപ്രിയമുള്ളവളായി, അപ്രിയമുള്ളവനായി എന്റെ മനസ്സ് രൂപാന്തരം പ്രാപിച്ച് അത് രൂപപ്പെട്ട് അതിനോടൊപ്പം ചേർന്നൊരു വാക്ക് പുറത്തേക്ക് വരുമ്പോൾ പുറത്താരെയാണ് ഇത് ബാധിക്കുക? എന്റെ മനസ്സിന്റെയും വാക്കിന്റെയും സൃഷ്ടിയുടെ ഉടമസ്ഥത പൂർണ്ണമായി എന്നിൽ നിൽക്കുമ്പോൾ നാളെ ഞാൻ അനുഭവിക്കേണ്ട ലോകങ്ങളെ ഇന്നേ ഞാൻ വിരചിക്കുക മാത്രമല്ലേ? വിഷമതകളായി, രോഗങ്ങളായി, സങ്കീർണതകളായി, ദാരിദ്ര്യമായി, സമ്പത്തായി ലോകരചനയെ ചെയ്യുന്നതത്രയും എന്റെ മനസ്സിന്റെ വിഭൂതിയാണ്. ഈ ദാർശനിക സത്യമാണ് ഭരതമോ ശബ്ദമാകെ പരാശക്രിയ അർത്ഥമഖിലവും മനോഹരരൂപനായ ശിവനും ധാരണം ചെയ്യുന്നു. നാദപരം വേദിതവ്യം മൂർധാദേ വ്യവതിഷ്യതി. പരബ്രഹ്മത്തിന് മേലെ അറിയത്തക്കതായി ഒരു പൊരുളുമില്ല. സർവതിന്റെയും മൂർധ സ്ഥാനത്ത് നിൽക്കുന്ന അവിടെ തന്നെ നീയും ചെന്നു ചേരുമെന്ന പരമസത്യം. അതിനാൽ നാദത്താൽ ലക്ഷ്യമായി പരാശക്തി തന്നെ ജഗദ് രൂപത്തിൽ വിജൃംഭിക്കുന്നു. മനസ്സ് വിജൃംഭിക്കുമ്പോൾ ജഗത്ത് വിജൃംഭിക്കുന്നു. മനസ്സ് തിരോധാനം ചെയ്യുമ്പോൾ ജഗത്തും തിരോധാനം ചെയ്യുന്നു. തേ ധ്യാനയോഗാനുഗത അപശ്യൻ ദേവാത്മശക്തിയും സുഗുണയിൽ നിഗൂഢ.
നദസ്യ കാര്യം കാരണം ച വിദ്യതേ നദത് സമശ്ചാത് അധികശ്ച ദൃശ്യതേ പരാസ്യ ശക്തി വിവിധസ്യ ശ്രൂയതേ സ്വാഭാവികി ജ്ഞാനബലക്രിയാച. പരമർഷികൾ ദേവർഷി സുദർഷി പരമർഷി മഹർഷി എന്നൊക്കെ ഋഷിമാർക്ക് ഭേദങ്ങൾ. അവർ പോകുന്ന സത്യത്തിൻ്റെ മഹത്തായ സത്യം അപൗരുഷേയമായി കേൾക്കുന്നവരാണ് സുദർശികൾ. സുശ്രുതനും മറ്റും സുദർശികളാണ്. സുദർശികൾ ദേവർഷികൾ, നാരദനെയും ദേവലനെയും ഒക്കെ പോലുള്ളവർ ദേവർഷികളാണ്. വ്യാസനൊക്കെ ദേവർഷികളാണ്. അപ്പൊ മഹർഷി സുദർശി അങ്ങനെയൊക്കെ ഒരുപാട് തലങ്ങളുണ്ട്. അതിൽ പരമർഷികൾ അവർ ധ്യാനയോഗമുള്ളവരാണ്. അവർ ധ്യാനയോഗം കൊണ്ട് സ്വഗുണങ്ങളാൽ അതിസൂക്ഷ്മയും ദേവന്മാരുടെ ആത്മശക്തിയുമായ പരമേശ്വരിയെ സാക്ഷാത്കരിക്കുന്നു, ബ്രഹ്മത്വം പ്രാപിക്കുന്നു. പരമാത്മാവിന് ഒരു വിഷയത്തിലും കാര്യമോ കർത്തൃത്വമോ ഇല്ല. അവിടുത്തേക്ക് സമനായോ അവിടുത്തേക്കാൾ ഉപരിയായോ ഒരു പൊരുളുമില്ല. പരമാത്മാവിൻ്റെ പരമാശക്തിയാണ് ജ്ഞാനം, ഇച്ഛ, ക്രിയ എന്നീ സ്വാഭാവിക ശക്തികൾ. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, സ്വരൂപം. സൈഷ പരാശക്തി സൈഷ സംഭവീ വിദ്യ കാതി വിദ്യേതിവ ഹാതി വിദ്യേതിവ സാതി വിദ്യേതിവ രഹസ്യം ഓം ഓം വാചി പ്രതിഷ്ഠ യേഷാത്മശക്തിരേഷ വിശ്വമോഹിനി. എങ്ങനെ പാശാങ്കുശ ധനുർബാണധര യേഷ ശ്രീ മഹാവിദ്യ. ഇതാണ് നമ്മൾ ആദ്യം ഓംകാരമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞത്. പരബ്രഹ്മശക്തി തന്നെ ഈ പരമേശ്വരൻ, ആ ഭഗവതി തന്നെ ശാംഭവീ വിദ്യ, മഹാശാംഭവീ വിദ്യ. കാ തുടങ്ങിയ കഠാദികളിലൂടെ പറയുന്ന കാതിവിദ്യ, ഹായിൽ ആരംഭിക്കുന്ന ഹാതിവിദ്യ, സായിലുള്ള സാതിവിദ്യ, രഹസ്യവിദ്യ എന്നും സ്തുതിക്കപ്പെടുന്ന ഓംകാരം കൊണ്ട് വചിക്കപ്പെടുന്നു, സ്തുതിക്കപ്പെടുന്നു. അപ്പൊ ഓംകാരത്തിൻ്റെ വിസ്തൃത വ്യാഖ്യാനമാണ് ശ്രീവിദ്യ എന്ന് ബോധ്യമാകുന്നതിന് വേണ്ടിയാണ് ഉപാസനാകാണ്ഡത്തിൽ ഇത് പറഞ്ഞത്. ഇത് വളരെ വിപുലവും വളരെ വിശിഷ്ടവും വളരെ ശ്രേഷ്ഠവുമായ വിദ്യയാണ്. ഇതിൻ്റെ കണക്ക് തന്നെ വളരെ രസകരമാണ്, വളരെ പഠനീയമാണ്, വളരെ അറിയേണ്ടതാണ്. ആ വിദ്യയെയാണ് ആചാര്യൻ സമയ എന്ന സങ്കേതത്തിൽ ഒതുക്കി സമയാചാര തൽപരനായി ലഹരിയിൽ പറയുന്നു.